ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിതയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളിലെ ഉറക്കക്കുറവ്, അത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ, കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ തീരെ ചെറിയ പൊടിമക്കളല്ല കേട്ടോ, കുറേയും കൂടെ വലുതായിട്ടുള്ള സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഉറക്കക്കുറവ് ഈ ഒരു പ്രായത്തിൽ കണ്ടുവരുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഉറക്കക്കുറവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ ഏറ്റവും വൈകി കിടക്കുന്ന കുട്ടി വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ രാത്രിയിൽ എപ്പോഴെങ്കിലും ഉറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കൊച്ചിന് ഉറങ്ങാനായിട്ട് സാധിക്കാതെ വരിക, അതുപോലെ തന്നെ ഒത്തിരി നേരം പോലും അവന് കണ്ണടച്ച് മര്യാദക്ക് ഒന്നും കിടക്കാനോ ഉറങ്ങാനോ പറ്റാണ്ട് വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് കണ്ടുവരികയാണെങ്കിൽ, ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ കാര്യമല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എന്തൊക്കെയാക്കൊണ്ടാണ് കുഞ്ഞിങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. കുട്ടിക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ, മാനസികമായിട്ട് എന്തെങ്കിലും അമിതമായിട്ടുള്ള സമ്മർദ്ദം കാണുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഒക്കെ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ അമിതമായിട്ടുള്ള മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിന് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല. വീട്ടിൽ ഡെയിലി കലഹമുള്ളൊരു കുടുംബമാണ്, വീട്ടിലത്ര സന്തോഷമില്ലാത്തൊരു കുടുംബമാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും, അതുപോലെ തന്നെ കൂട്ടുകൂടാനായിട്ട് ആരും ഇല്ലാണ്ട് വരുന്നു, കുട്ടികളൊക്കെ ഒറ്റപ്പെടുത്തുന്നു, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും വഴക്ക് കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലും ചില കുട്ടികൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല. ഉള്ളിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ടെൻഷനും ഉത്കണ്ഠയും ഇതൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കാനായിട്ടുള്ള റീസണായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ തുടർച്ചയായിട്ട് കണ്ടുവന്നാൽ കുട്ടിയോട് നമ്മൾ രക്ഷിതാക്കൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നമ്മളോട് കുറ്റം ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനെ കുഞ്ഞിനെ വിധേയമാക്കുക കേട്ടോ. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് അറിയാം എന്താണെന്നുള്ളത്, പക്ഷേ വളരെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്നത് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതൊന്ന് ഇറക്കി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, അല്ലാതെ അതൊരു മെൻ്റൽ ആശുപത്രിയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് മെൻ്റലിൻ്റെ ഡോക്ടറോ ഒന്നും അല്ല. ചിലപ്പോൾ ഒരു പക്ഷേ വളരെ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ കേട്ട് അതിന് ഉചിതമായി തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള നിയമവിദഗ്ധരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ മറ്റേതെങ്കിലും ഡോക്ടേഴ്സോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ അത് ഓർത്തിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. എന്താ പറയുന്നത്, നമ്മളൊരു കൗൺസിലിംഗ് എന്ന് പറയുമ്പം അതെന്തോ വലിയ ഭീകരമായിട്ടുള്ള സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട്, കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കും, കൗൺസിലിംഗ് സെൻ്ററാണത്, അവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പരീക്ഷ പേടിയുള്ള കുട്ടികൾക്കാകാം, അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സിൽ അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ കൊണ്ടുപോകാം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉത്കണ്ഠകളുള്ള കുട്ടികളെ കൊണ്ടുപോകാം, ഏത് തരത്തിലുള്ള കുട്ടികളെ വേണമെങ്കിലും നമുക്കവിടെ കൊണ്ടുപോകാം. അത് കുട്ടികളുടെ മനസ്സിൻ്റെ ആ ഒരു ഭാരം ഉറക്കി വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത കാരണം എന്താണെന്ന് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് കുട്ടികൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. സ്റ്റീറോയിഡ് പോലുള്ള മരുന്നൊക്കെ നമ്മുടെ കുട്ടി കഴിക്കുന്നുവെങ്കിൽ അത് ഉറക്കക്കുറവിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നേരം മാതാപിതാക്കളോടൊപ്പം ടി വി ഒക്കെ കണ്ടുകൊണ്ട് അധികം നേരി ഇരിക്കുന്ന കുട്ടികൾക്ക് ഉറങ്ങാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ എപ്പോഴും കളിക്കണമെന്നുള്ളൊരു ടെൻഡൻസി വരുന്നതും ഉറക്കക്കുറവിന് ഒരു റീസണായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാത്രി നമ്മൾ സോഡ, കോള, കോഫി മുതലായിട്ടുള്ള എനർജി ഡ്രിങ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം ഇത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഡ്രിങ്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഒരിക്കലും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വക സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടെങ്കിലും ഉറക്കക്കുറവിന് കാരണമാകാറുണ്ട് കേട്ടോ. ഇനി കുട്ടികളിൽ ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഉറങ്ങാനായിട്ട് കൊച്ചു വിസമ്മതിക്കുന്നു, ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, പാടുപെടുകയാണ് കുട്ടി. അതുപോലെ തന്നെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുക, ഉറങ്ങാനായിട്ട് കഴിയാണ്ട് വരിക. അതുപോലെ തന്നെ പകൽ സമയത്ത് ഉറക്കം, അല്ലെങ്കിൽ സ്കൂളിൽ കിടന്ന് എന്ത് ചെയ്യുക, ഉറങ്ങുക.
ഏകാഗ്രത ഓർമ്മശക്തി എന്നിവയിൽ പ്രശ്നം ഉണ്ടാവുക, പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതായത് ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയിട്ട് പെരുമാറുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷാദം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരും. കോൺസെൻട്രേഷൻ പവറൊക്കെ കുറഞ്ഞു വരും ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം സങ്കീർണതകളാണ് കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് കൂടെ നമുക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വിഷാദ രോഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക, അതുപോലെ തന്നെ ദേഷ്യം കൂടുക, പഠിക്കാൻ പറ്റുള്ള ഏകാഗ്രത കുറവ് തോന്നുക, അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ള കുട്ടികളിൽ നിന്നും മാറിയിരിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുക, മെമ്മറി പവർ കുറയുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളൊരു ശിശുരോഗ വിദഗ്ധനെ തന്നെ കാണുക. അദ്ദേഹത്തിന് മാത്രമാണ് നമ്മുടെ കുട്ടീനെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഉറക്കം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോവാണ്ട് കുട്ടീനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണുന്നുവെങ്കിൽ മാതാപിതാക്കൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. എന്തെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. അതുവരെ താങ്ക് യു.